മതനിരപേക്ഷതയും ജനാധിപത്യവുമെല്ലാം ആഗ്രഹിക്കുന്ന ആ മനസ്സ് പേറുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ആ സമൂഹത്തെ വഴിതെറ്റിക്കാം എന്ന് ഏത് മാരീജ വേഷം കെട്ടി വന്നാലും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായവർ ഏതെങ്കിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറും എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് മലയാളികൾക്കെല്ലാം അറിയാം. ശ്രീ യുവരാജ് ഗോകുൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിന്റെ മനസ്സ് മാറ്റാൻ കഴിയും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷാനി, ബി ജെ പി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര അപ്രസക്തമായിട്ടുള്ള ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമല്ല. 15% വോട്ട് കേരളത്തിൽ കൃത്യമായി ലഭിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. അത് കാലാകാലങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു ദശകത്തോളമായിട്ട് ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തി പോകുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ച് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഈ 15% വോട്ട് എന്ന് പറയുന്നത് അത്ര ചെറിയ വോട്ട് പെർസെൻറ്റേജ് ഒന്നും അല്ല. ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് 15% വോട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 2012 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പിക്ക് 15% താഴെ മാത്രം എന്തോ വോട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ 49 MLA മാരുണ്ടായിരുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് 14% വോട്ടാണ് ബി ജെ പിക്ക് അവിടെ ഉള്ളത്. പക്ഷേ 8 MLA മാരെ ജയിച്ചു, മൂന്നിടത്ത് വളരെ ക്ലോസ് ഫൈറ്റിൽ തോറ്റു, മറ്റൊരു 15 സ്ഥലത്ത് 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. 26 സീറ്റുകളിൽ ബി ജെ പി തന്നെയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 14% വോട്ട്, 15% വോട്ട് എന്ന് പറയുന്നത് അത്ര ചെറിയ വോട്ടൊന്നും അല്ല. അത് ഒരു പൊളിറ്റിക്കൽ വിക്ടറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിന് കേരളത്തിൻ്റെതായ സവിശേഷമായ ചില പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും ബി ജെ പിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ 50% മാത്രമാണ് ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളത്. ആ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1/3 ഹിന്ദുക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബി ജെ പി ഇവിടെയുള്ള എല്ലാവരും ഒന്ന് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണ്. കാരണം 3 ഹിന്ദുക്കളെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലി കണക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ചെയ്താൽ മൈനോറിറ്റി വോട്ടൊന്നും ബി ജെ പിക്ക് മൈനോറിറ്റി മേഖലയിലൊന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണക്കിലൂടെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും. അത് മുമ്പോട്ട് പോകുന്നതിനകത്ത് അത് രാഷ്ട്രീയമായിട്ടുള്ള ചില വർക്കൗട്ടിങ്ങുകൾ വേണ്ടി വരുന്നുണ്ട്. ആ വേണ്ടി വരുന്നത് ഇപ്പോൾ നമുക്ക് 1 തവണ ജയിച്ചില്ല, 2 തവണ ജയിച്ചില്ല, 3 തവണ ജയിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിർത്തി പോകുന്ന ഒരു പാർട്ടിയൊന്നുമല്ലല്ലോ ബി ജെ പി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തോറ്റു തോറ്റു തന്നെയാണ് വളർന്നു വന്നത്, വളർന്ന് വളർന്ന് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സജീഷ് പറഞ്ഞതുപോലെ തന്നെ 35 സീറ്റ് ജയിച്ചിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ കമല നടത്തുന്നത് എവിടെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എവിടെയാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന് മറുപടി പറയാമായിരുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ അന്ന് കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു, 35 സീറ്റ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളം ഭരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ആരാണ്. കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ലേ? 2011 യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് എത്ര സീറ്റായിരുന്നു ഒന്ന പ്രധാന കക്ഷിയായിരുന്ന കോൺഗ്രസിനുണ്ടായിരുന്നത്? 35 സീറ്റല്ലേ? അപ്പൊ 35 സീറ്റ് ഉണ്ട് എന്നുള്ള ഒരു കക്ഷിക്ക്, ഒരു പ്രധാന കക്ഷിക്ക് 35 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളം ഭരിക്കാൻ കഴിയും എന്നുള്ള കാര്യം തെളിഞ്ഞത് അല്ലേ? സി പി എം ഭരിച്ച കാലത്തെല്ലാം 71 സീറ്റ് ജയിച്ചിട്ടാണോ സി പി എം ജയിച്ചത്? 45, 50 സീറ്റും ഒക്കെ വെച്ചുകൊണ്ട് സി പി എം കേരളം ഭരിച്ചിട്ടില്ലേ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിട്ട്? അപ്പൊ ജയിക്കുന്ന ഒരു 30 മുകളിലേക്കൊക്കെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നണി രാഷ്ട്രീയം കേരളത്തിലായാലും മാറി മറിയും എന്നുള്ള കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കുന്ന തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസ്സ് മാറ്റുമോ ജനങ്ങളുടെ മനസ്സ് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കണം. വെറും 2 ആഴ്ചയ്ക്കിടയിലാണ് നരേന്ദ്രമോദിയെ പോലെ ഒരാൾ 2 തവണ കേരളത്തിലേക്ക് വരുന്നത്. അത് മധ്യ കേരളത്തിലേക്കാണ് വരുന്നത്. എന്തെങ്കിലും കുറവുണ്ടായോ അദ്ദേഹത്തിന്റെ സ്വീകരണത്തിന്? ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഒഴുകിയതിന് എന്തെങ്കിലും കുറവുണ്ടായോ? 2 ആഴ്ചയ്ക്കിടയിൽ ഇത്രയും വലിയ 2 പരിപാടികൾ പുൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരളത്തിൽ ബി ജെ പി എന്നുള്ള വസ്തുത ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാൻ തയ്യാറായി ജനങ്ങൾ മുമ്പോട്ട് വരിക എന്ന് പറയുന്ന ഒരു ഫാക്ടർ മറുവശത്തുണ്ട്. ആരെയും പിടിച്ചുകെട്ടി അടികൊടുത്ത് കെട്ടി പിടിച്ച് കെട്ടിയിട്ടിട്ടൊന്നും കൊണ്ടുവരുന്നത്, അവർ സ്വമേധയാ ഇഷ്ടത്തോടുകൂടി തന്നെയല്ലേ വരുന്നത്, അവരെ വിളിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രധാനമന്ത്രിയെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവരെ പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട്. അത്തരത്തിലുള്ള സംഘടനാ സംവിധാനവും ബി ജെ പിക്ക് ഉണ്ട്. ജനങ്ങൾക്ക് അദ്ദേഹത്തോട് താല്പര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഒരു പൊളിറ്റിക്കൽ വിക്ടറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ്സ് മാറ്റർ ഓഫ് എ ടൈം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കോലി ബി സഖ്യമായി വടകരയിലും ബേപ്പൂരിലും മത്സരിച്ചപ്പോഴും നിങ്ങൾ ഒരുമിച്ച് നിന്നപ്പോഴും പൂട്ടിക്കെട്ടി വിട്ട ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ ചരിത്രം തന്നെയാണ് മലയാളം. ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയെ കുറിച്ച് പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ നാളുകളായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു, ഇപ്പോൾ സമരവും പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയും MLA മാരും എല്ലാവരും ചേർന്ന് അപൂർവമായ ഒരു സമരത്തിന് കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്നു, പ്രധാനമന്ത്രിയുമായി ഇടപഴകേണ്ട സാഹചര്യം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു, വേദി പങ്കിട്ടു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും കേരളത്തോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു ചോദ്യം കേരളം ഉന്നയിച്ചാൽ അത് അനൌചിത്യമാകുമായിരുന്നു എന്ന് ബി ജെ പി കരുതുന്നു. അല്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അവർക്ക് അത് പാർലമെന്റിൽ ഉന്നയിക്കാമായിരുന്നല്ലോ. ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഇത്ര കിട്ടാനുള്ള അർഹമായ ഇത്ര തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതൊന്നും തരുന്നില്ല, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അർഹിക്കുന്നത് എന്ന് അവർ പാർലമെന്റിൽ എപ്പോഴെങ്കിലും കണക്ക് നിരത്തി ഞങ്ങൾക്കത് ഇന്ന ഇന്ന മേഖലകളിൽ ഇത്ര ഇത്ര തുക തരാൻ ഉണ്ട് എന്ന് ഇവരെപ്പോഴെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു അവഗണന ഇല്ലാന്നേ, അങ്ങനെ ഒരു അവഗണനയുടെ പുറത്തല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുറെ കാലങ്ങളായിട്ട് കേരളത്തിന്റെ മുകളിൽ ഉരുണ്ടുകൂടി നിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. 2001 ലീ കെ നായനാർ സർക്കാർ അധികാരമൊഴിഞ്ഞു പോകുന്ന സമയത്ത്
കേരളത്തിന്റെ ധവളപത്രം ഇറക്കേണ്ടി വരുന്നില്ലേ? തുടർന്ന് വന്ന കെ ആന്റണി മന്ത്രിസഭയ്ക്ക് അതെന്താ എന്തെങ്കിലും കേന്ദ്ര അവഗണന ഉണ്ടായിട്ടാണോ? 2016 തോമസ് ഐസക്ക് ധവളപത്രം ഇറക്കിയില്ലേ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്? അതെന്താ കേന്ദ്ര അവഗണന ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. അപ്പൊ ഇത് കാലാകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. അത് കുറച്ചുകൂടി വേഴ്സ് ആയിട്ട് പോകാൻ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സേവന മേഖലയിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് മോഡൽ അല്ലാത്തതിന്റെ ഒരു പ്രശ്നത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു യുപിയുടെ കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യുപിയിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സജീഷ്, യുപി ബിജെപി എത്ര കാലമാണ് ഭരിച്ചത്? യുപിയിലെ മുഴുവൻ പ്രശ്നങ്ങളും ശരിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു, യുപി ഒരു ബീമാരു സ്റ്റേറ്റാണ്, ബീഹാർ ഒരു ബീമാരു സ്റ്റേറ്റാണ്, ഇതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. യുപി എന്നാണ് ബിജെപിയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് വരാൻ തുടങ്ങിയത്? ബിജെപി എന്നാണ് 5 വർഷം അവിടെ തികച്ചു ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഒക്കെ തന്നെയാണല്ലോ, അതിന് മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വർഷം 3 വർഷം ഒക്കെ കിട്ടുന്നതല്ലാണ്ട് അത് 90s ശേഷം മാത്രം. അപ്പൊ ഈ യുപിയിൽ 1947 മുതൽ 2024 വരെ നിൽക്കുന്ന മുഴുവൻ പിന്നോക്കാവസ്ഥയുടെയും കാരണം ബിജെപി ആണോ? പിന്നെ ബിജെപി അധികാരത്തിൽ വന്നു യുപിയിൽ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ബിജെപിയോട് തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ 2nd സ്ഥാനത്തേക്ക് യുപി വരാൻ തുടങ്ങിയില്ലേ? $1 trillion എന്ന് പറയുന്ന എക്കോണമി എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് അവർ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ബിജെപി അവിടെ തുടർച്ചയായിട്ട് ഭരിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിന്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഏത് സ്റ്റാറ്റസ് വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. നിങ്ങൾ പറയുന്ന നീതി ആയോഗ് ഉണ്ടല്ലോ, നീതി ആയോഗിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന സംസ്ഥാനം ഏതാണ്? യുപി തന്നെയാണ്. അത് ബിജെപിയുടെ ഭരണ മോഡൽ തന്നെയല്ലേ? അപ്പോൾ ഒരു സംസ്ഥാനത്തെ കാലാകാലങ്ങളിൽ ഭരിച്ചു മുടിച്ചിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട് അവിടെ. അവിടെ കോൺഗ്രസിന്റെ മാത്രം തലയിലേക്ക് നിങ്ങൾക്ക് അത് കെട്ടിവെക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മറ്റൊരു മുഖം തന്നെയാണല്ലോ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത്. ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ തന്നെയല്ലേ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഒക്കെ? ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ തന്നെ മുഖങ്ങളല്ലേ ബീഹാറിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ ജനതാദള പോലെയുള്ള പാർട്ടികൾ? അപ്പൊ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സജീഷേ, എന്താണ് അട്ടപ്പാടിയിലെ അവസ്ഥ എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? നമ്മുടെ ട്രൈബൽ മേഖലകളിലെ അവസ്ഥ എന്താണ്? ട്രൈബൽ മേഖലകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ HDA എന്തായിരിക്കും? മധു എന്ന് പറയുന്ന ഒരു ആദിവാസി വിശപ്പ് കാരണം ഭക്ഷണം മോഷ്ടിക്കുക, അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ? കേരളത്തിൽ ആകെ 400,000 ട്രൈബൽസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ എപ്പോഴും നമ്മൾ മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിയുന്നത്? ഈ 400,000 ട്രൈബൽസിന്റെ ഇടയിലേക്ക് പോലും പ്രോപ്പറായിട്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ ഇതുവരെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ ആ 400,000 ട്രൈബൽസ് മാത്രമുള്ള ഒരു സംസ്ഥാനത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ എടുത്തു വെച്ചിട്ടാണോ നിങ്ങൾ 1 crore 1.5 crore 90 lakh 80 lakh ഒക്കെ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മെയിൻ നടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എന്ത് തരം കണക്കാണ്? യു ആർ കമ്പയറിംഗ് ഓ ആപ്പിൾസ് വിത്ത് ഓറഞ്ചസ് എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളെ എടുത്തു വെച്ചിട്ടല്ല താരതമ്യം ചെയ്യുന്നത്. നമ്മൾ ഫോർച്ചുനേറ്റ് ആണ്, നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ഫോർച്ചുനേറ്റ് ആണ്. 1956 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സിനും മുമ്പിൽ തന്നെയാണ് നിന്നിരുന്നത്. അതിന് ആനുപാതികമായ വളർച്ചയല്ലാതെ എന്ത് മഹത്തരമായ വളർച്ചയാണ് കഴിഞ്ഞ 10, 60, 70 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയുമോ? എന്ത് കാര്യം എടുത്തിരുന്നാലും ഉടനെ കേന്ദ്ര അവഗണന എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിനേക്കാൾ ഉപരി കേരളത്തിന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് സാധിച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ. നമുക്ക് എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ മേഖലയിൽ ഇരിക്കുന്നത്? നമ്മുടെ GSDP 65% വരുന്നത് സേവന മേഖലയാണ്. നമ്മൾ ഇന്ന് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് മാത്രമാണ്. നമുക്ക് അരി വരണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരണം, പാല് വരണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരണം, എന്താണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് സേവന മേഖലയിൽ? എന്തൊത്തുതീർപ്പാണ് നടക്കുന്നത്? ഒത്തുതീർപ്പുണ്ടായിട്ടാണോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നേരെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടത്? അതെന്തെങ്കിലും ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണോ അതുണ്ടായിരിക്കുന്നത്? അല്ലല്ലോ. ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിന് അതിന്റേതായ സ്വാഭാവികമായ സമയമെടുക്കും. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രി പറഞ്ഞു എന്താണ്, സ്വർണ്ണക്കടത്തിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം, ആ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത്, അപ്പൊ അതിനെതിരെ നടപടിയെടുത്തില്ല എന്നാണ്. ആ ഓഫീസിലുണ്ടായിരുന്ന പ്രധാനിയായ ആള് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ മാൻഫ്രൈഡേ ആയിരുന്ന ശിവശങ്കരൻ? അദ്ദേഹം ജയിലിൽ തന്നെയല്ലേ ഉള്ളത്? അദ്ദേഹം ജയിലിൽ തന്നെയല്ലേ കിടക്കുന്നത്? അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസാണുള്ളത്? അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു അന്വേഷണമാകുമ്പോൾ ആ അന്വേഷണം ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് പോകുന്നതിന് അതിന്റേതായ ഒരു സമയമെടുക്കും. കേരളം പോലൊരു സംസ്ഥാനത്ത് രാഷ്ട്രീയമായി കേരളത്തിനെ നയിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ അന്വേഷണം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ എടുപിടിയുന്ന ഒരു രാഷ്ട്രീയ ലാക്ക് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല ബിജെപി സംബന്ധിക്കുന്ന വിഷയം നിർബന്ധപൂർവ്വം ഉത്തരം പറയേണ്ട, കർശന നിയമ നടപടിയിലേക്ക് പോകുന്ന ഒരു നിലപാടും കേന്ദ്ര സർക്കാർ ഏജൻസികൾ സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. അതിനുള്ള മറുപടി എന്താണ്? അല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള നടപടി എന്നൊക്കെ പറയുമ്പോൾ ആ നടപടി മുമ്പോട്ട് പോകുന്നതല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവർ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പൊളിറ്റിക്കൽ വെൻഡറ്റയോട് കൂടി നമ്മൾ ഒരു വിഷയം അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മനഃപൂർവ്വമായിട്ട് ചാടിക്കേറി എന്തെങ്കിലും ചെയ്യണം. അത് അതിന്റെ ടൈം എടുക്കില്ലേ? അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കല്ലേ? അവരന്വേഷിച്ച് മുമ്പോട്ട് തന്നെയല്ലേ പോകുന്നത്? അവർ ഇപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടാണോ അത് പുറത്തു വന്നിരിക്കുന്നത്?
ഉപയോഗിക്കുന്നത്. അത് അത് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടന്നു, അതിൻ്റെതായ ഒരു പർട്ടിക്കുലർ സമയമെത്തി. ആ സമയം എത്തിയപ്പോൾ അതിനകത്ത് ഒന്നായിട്ട് വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അത് തുടർന്നും വന്നുകൊണ്ടിരിക്കും. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഇപ്പൊ യു പി എ സർക്കാരാണ് കേന്ദ്രം ഭരിച്ചിരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോലും പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അമ്മാതിരി കോംപ്രമൈസുകളായിരിക്കും നടന്നിരിക്കുന്നത്. ഇപ്പൊ സ്വർണ്ണക്കടത്ത് വിഷയത്തിലായിരുന്നാലും ശരി, മറ്റു വിഷയങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ് മുഖ്യമന്ത്രിയിലേക്ക് വന്നു നിൽക്കുന്ന ചോദ്യമുന എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ്. നമ്മുടെ നിയമ സംവിധാനം സ്വർണ്ണക്കടത്ത് നടന്നത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന്. വസ്തുത പുറത്തു വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഷാനി ഇത്തരം ചോദ്യങ്ങൾ പുറത്തേക്ക് വരുന്നതും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും. അവർ ഉത്തരം പറയട്ടെ, ഉത്തരം പറയുമ്പോൾ മാത്രമല്ലേ അടുത്ത നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഒരു ചോദ്യവും ചോദിക്കാതെ അവരുടെ ഭാഗം ഒന്നും കേൾക്കാതെ നമുക്ക് ചാടിക്കേറി നടപടി എടുക്കുന്നത് തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ വെണ്ടട്ട മാത്രമായിട്ട് മാറില്ലേ? അന്വേഷണത്തിന് അന്വേഷണത്തിന്റേതായ രീതിക്ക് മുമ്പോട്ട് പോകുന്നതിനുള്ള അനിവാര്യമായ സമയം മാത്രമാണ് എടുക്കുന്നത് എന്നതാണ് ബിജെപി പ്രതിനിധി വിശദീകരിക്കുന്നത്.